മനസ്കർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഒരു വാഹനം പരിചയപ്പെടുത്താൻ വന്നിട്ടുണ്ട്. അതിനു മുമ്പ് നിങ്ങളോടൊരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ ഇന്ന് നിൽക്കുന്നത് എൻ്റെ സ്കൂളിൻ്റെ മുമ്പിലാണ്. അതായത് എൻ്റെ കുട്ടിത്വവും ഈ ബാല്യവും ഇവിടെ കളിച്ചു തീർത്ത എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള എൻ്റെ സ്കൂളിലാണ്, വള്ളുവമ്പ്രം AM UP സ്കൂൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ ഒരു സ്കൂളിൻ്റെ ഒരു അനുഭവം ഉണ്ടാവും. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് ആ നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ വന്നത്, കളിച്ചത്, കരഞ്ഞത്, എല്ലാ കാര്യങ്ങളും അതൊരു വളരെ വ്യത്യസ്തമായൊരു അനുഭവമാണ്. അത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. ഞാൻ നിങ്ങളെല്ലാവരും ഒരു കുറച്ച് നേരത്തേക്ക് നിങ്ങളുടെ എല്ലാവരുടെ സ്കൂളിൻ്റെ ആ നൊസ്റ്റാൾജിക് ഫീലിലേക്ക് ക്ഷണിക്കുകയാണ്. ഇനി ആദ്യമായി വേറൊരു കാര്യം പറയട്ടെ നിങ്ങളടുത്ത്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ എന്തിനെല്ലാം കരഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളെ ആലോചിച്ച് നമ്മൾ ഇന്ന് ചിരിക്കും. നമ്മൾ എന്തിനെല്ലാം മതിമറന്ന് ആർത്ത് ചിരിച്ചിട്ടുണ്ടോ അതിനെ ആലോചിച്ച് നമ്മൾ ഇന്ന് സങ്കടപ്പെടും, വിങ്ങും. കാരണം എന്താ വെച്ചാൽ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് നമ്മളെ ബാല്യം. നമ്മൾ എല്ലാവരും ഒരിക്കലെങ്കിലും പോകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ബാല്യകാലത്തിലേക്കായിരിക്കും. ആ കാലം ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ ബാല്യത്തിൽ, ആ കുട്ടിത്വത്തിൽ ഞാനിവിടെ കളിച്ച് ഓടിക്കളിച്ച് ഫുട്ബോൾ കളിച്ച് പഠിച്ച് വളർന്ന ഈ സ്കൂളിൻ്റെ മുമ്പിലെത്തിയപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത വളരെ ഒരു സന്തോഷം. എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിലാണെങ്കിൽ പോലും ഞാൻ ഈ സ്കൂളിലെ ഈ ഗ്രൗണ്ടിലേക്ക് അങ്ങനെ വരാറില്ല, വല്ലപ്പോഴേ വരാറുള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു അതിയായൊരു സന്തോഷം കൂടി. ആ സന്തോഷം ആദ്യമായി ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാറുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് 2013 മോഡൽ ടയോട്ട ഫോർച്യൂണർ ആയിട്ടാണ്. അതായത് ഈ ഫോർച്യൂണറിനെ കുറിച്ച് നമുക്കറിയാൻ പറ്റും കൂടുതൽ. അതായത് നമ്മൾ ഇന്നത്തെ നിരത്തുകളിൽ ബെൻസിനോട് ബെൻസ് MLA GLA ഒക്കെ കിടപിടിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ടാറ്റ ഫോർച്യൂണർ. എന്നാൽ സാധാരണക്കാരും ഇത് ഉപയോഗിക്കാനും പറ്റും. ഇതിൻ്റെ പുതിയ മോഡൽ എന്നാൽ ഏകദേശം 50 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് പുതിയ വാഹനത്തിൻ്റെ വില. ഏകദേശം അപ്പോൾ ഒരു 17-18 ആകുമ്പോൾ ആ വില വരുന്നുണ്ട്. എങ്കിൽ ഈ വാഹനത്തിനാണെങ്കിൽ അതിൻ്റെ പകുതിൻ്റെ 1/3 മാത്രമേ വില വരുന്നുള്ളൂ. അതായത് ഇത് 2013 തേർഡ് ഓണറാണ്. 95,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഇത് നല്ല ഫാൻസി നമ്പറാണ്, മാനുവലും കൂടിയാണ്. ഈ മാനുവൽ വാഹനങ്ങൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഏകദേശം ഇന്നോവൻ്റെ അതേ റേഞ്ചിൽ ഇതിൻ്റെ മൈലേജ് നമുക്ക് ലഭിക്കും. അതൊരു പ്രത്യേകത. ഓട്ടോമാറ്റിക് ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്, ഓട്ടോമാറ്റിക് ആയി കഴിഞ്ഞാൽ മൈലേജ് നല്ല ഷോർട്ട് വരുന്നതാണ്. ഇത് മാനുവൽ കൂടിയാണ്. അപ്പോൾ ഒരു ഫോർച്യൂണർ ഇന്നോവ ഉപയോഗിക്കുന്ന അതേ കാശിന് ഇന്നോവൻ്റെ അതേ മൈലേജിൽ ഒരു ഫോർച്യൂണർ വാഹനം നമുക്ക് ഉപയോഗിക്കാം. അതാണ് ഇതിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഈ വാഹനത്തെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിത്തരാം. ഇതിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിത്തരാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് വരുകയെന്നുണ്ടെങ്കിൽ ഇതിന് പറയത്തക്ക രീതിയിൽ എന്താ വെച്ചാൽ ഹെഡ്ലൈറ്റ് വാഷർ വരുന്നുണ്ട്, നല്ല ഗ്രില്ല് നിക്കിൾ ക്രോമി എല്ലാം വരുന്നുണ്ട്. പിന്നെ ഇതിന് ഒരു മൈനോറിറ്റി കംപ്ലൈൻറ്റ് എന്താണെന്നു വെച്ചാൽ കംപ്ലൈൻ്റ് അല്ല, ഇതിൻ്റെ TRD കിറ്റിൻ്റെ ഇവിടെ ഒരു ചെറിയ ഒരു ഇത് വരും, ഒരു ചെറിയ പീസ് വരുന്നുണ്ട്. അത് നമ്മൾ ഷോറൂമിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അവർ 1 ആഴ്ച 10 ദിവസത്തിൻ്റെ അകം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇനിയൊരു 3-4 ദിവസത്തിൻ്റെ അകം അത് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഇതിൽ ഈ ഗ്ലാസ് എല്ലാം കമ്പനി തന്നെ വന്നതാണ്. പിന്നെ ഈ വാഹനം ഇത് TRD. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് TRD. TRD കിറ്റ് വരുന്ന വാഹനം നല്ല കറക്റ്റായിട്ട് ഇതിൽ TRD ബാക്കിലും ഫ്രണ്ടിലും ഇതിന് സ്കേറ്റിംഗ് വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിൽ കാണുന്ന സമയത്ത് ഞാനതൊന്നും കൂടി പരിചയപ്പെടുത്തി തരാം. ഇനി ഈ വാഹനത്തെ നമുക്ക് കൂടുതലായിട്ട് ഒന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ എക്സ്റ്റീരിയർ നമുക്കൊന്ന് പരിചയപ്പെടാം. ബോഡിയിൽ ആക്സിഡൻറ്റോ ക്ലെയിമോ റീപ്ലേസ്മെൻറ്റോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്, സ്കേറ്റിംഗ് ചെയ്തിട്ടുണ്ട്, ക്രോമിയം ചെയ്തിട്ടുണ്ട്, പിന്നെ വെതർ ഗാർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ മുമ്പിൽ പറഞ്ഞല്ലോ, മുമ്പ് പറഞ്ഞ പോലെ അതായത് സ്കേറ്റിംഗ് TRDക്ക് മാത്രം തന്നെ സ്കേറ്റിംഗ് ആണിത്. ഇത് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. ഇത് എക്സ്ട്രാ കമ്പനിയിൽ നിന്ന് ചെയ്യുന്നതാണ്. ഏകദേശം 270,000 രൂപയോളം പ്രൈസ് ഡിഫറൻസ് ഉണ്ട് സാധാ ഫോർച്യൂണറും TRD ഫോർച്യൂണറായിട്ടും. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. അതിൽ സ്പോയിലർ ഇതാണ് വരുന്നത്, സ്പോയിലറിൽ TRD അടിച്ചിട്ട് വരുന്നുണ്ട്. പിന്നെ ലൈറ്റിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് ഓൾറെഡി കമ്പനി തന്നെ വരുമ്പോൾ അതിൽ TRD എന്ന് വരുന്നുണ്ട്. പിന്നെ ആക്സിഡൻറ്റ് ക്ലെയിം ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല ഫാൻസി നമ്പറാണ് വാഹനത്തിന് ലഭിച്ചിട്ടുള്ളത്. അത് നല്ലൊരു എമൗണ്ട്, 7,000 നമ്പറാണ്. നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. ഞാനല്ലല്ലോ വാങ്ങിയത്. എന്തായാലും ഇപ്പോൾ 50,000 രൂപ അങ്ങനെ എന്തോന്ന് തോന്നുന്നു, 25,000 രൂപ എന്നാണ് തോന്നുന്നത്, 7,000 ബേസിക്, അതായത് ബേസിക് പ്രൈസ്. പിന്നെ ലേലം വരികയാണെങ്കിൽ അതിൽ കൂട്ടിയിട്ട് വരും. ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ സ്ക്രാച്ചസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് വാഹനം. ഇതിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും നമുക്ക് നല്ല ഇൻറ്റീരിയറായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തരാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറായിട്ട് പരിചയപ്പെടുകയെന്ന് വെച്ചാൽ ഇതിൽ സ്റ്റെയറിംഗ് കൺട്രോൾ വരുന്നുണ്ട്, ഇൻബിൽഡ് സെറ്റ് എല്ലാം കമ്പനി വരുന്നതാണ്, എല്ലാവർക്കും അറിയാൻ പറ്റും. പിന്നെ ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ഡാഷ് എല്ലാം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ നമുക്ക് മൊബൈൽ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് മൊബൈൽ പോക്കറ്റ് 2 എണ്ണം വരുന്നുണ്ട്.
അത് ഫോർച്യൂണറിന് എല്ലാത്തിനും വരുന്നത്. അത് നമുക്ക് കുറച്ചും കൂടി ഒരു ആയാസമായിട്ടുള്ള ഒരു മൊബൈൽ യൂസിങ് നമുക്ക് കറക്റ്റ് മൊബൈൽ വെക്കാൻ കഴിയില്ല. അതേപോലെ മൊബൈൽ ഇവിടെ വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ ലെതർ സീറ്റ്, അത് എല്ലാ കമ്പനി വരുന്നത് തന്നെയാണ്, പക്ഷേ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഇൻറ്റീരിയർ എല്ലാം നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ സീറ്റിൽ പൊട്ടലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ബാക്കത്തെ റോ ഒന്ന് പരിചയപ്പെടാം. ടയോട്ട വാഹനങ്ങൾക്ക് നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് ഒരു പ്രീമിയം ക്ലാസ് വാഹനം കൂടി ആകുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ റോ സീറ്റും അതേപോലെ തന്നെ ഫ്രണ്ട് ലൈനെക്കാട്ടും കുറച്ചുകൂടി കംഫർട്ടായിട്ട് തന്നെയാണ് പിന്നെ ബാക്കിൽ റോ കൊടുക്കുക. കാരണം കൂടുതൽ ആളുകളും ബാക്കിൽ ഇരുന്നിട്ടാണ് യാത്ര ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് ഇതിൽ നല്ല സേഫ് ആയിട്ട് ഇരിക്കാനും യാത്ര ചെയ്യാനും. പിന്നെ ഇത് ഫുൾ വിൻഡോ ആണ്, അതാണ് ഇതിനുള്ള ഏറ്റവും പ്രത്യേകത. അതായത് ഫുൾ വിൻഡോ ആണ് നമുക്ക് പിന്നെ ബാക്കിലെ റോയിൽ സീറ്റിൽ ഇരുന്നാലും നമുക്ക് അറിയാൻ പറ്റുന്നത്. പിന്നെ സെൻട്രലൈസ്ഡ് എ സി എല്ലാം എല്ലാ വണ്ടികൾക്കും വരുന്നത് തന്നെയാണ്. അതേപോലെ തന്നെ തേർഡ് റോ സീറ്റ് എന്ന് പറഞ്ഞാൽ അത് മുഷിയെ പൊട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല, നല്ല നീറ്റായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് കുട്ടികളായാലും ചിലപ്പോൾ ഈ ബാക്കിലെ സീറ്റിലൊക്കെ പെട്ടെന്ന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. കാരണം കുട്ടികളാണല്ലോ ബാക്കിലെ സീറ്റിൽ ഇരിക്കുക, അവർ കടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഉപയോഗിച്ച് കുത്തിയേ അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ പൊതുവേ ഈ വാഹനത്തിന് അതൊന്നും വന്നിട്ടില്ല. അതേപോലെ തന്നെ ഇത് തേർഡ് റോ മൂന്ന് റോയിൽ സീറ്റിൽ ആൾ ഇരിക്കുകയാണെങ്കിൽ കൂടി നമുക്ക് ഇവിടെ അത്യാവശ്യം ലഗേജുകളും മറ്റു കാര്യങ്ങളെല്ലാം വെക്കാൻ സൗകര്യമുണ്ട്. ഇനി അല്ല എങ്കിൽ പോലും നമുക്ക് ഈ സീറ്റ് ഇവിടെ ഡിക്കി സ്പേസ് കൂട്ടാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഇതിൽ വരുന്നുണ്ട്. ഇത് ഇനി ഇത് ഇങ്ങോട്ട് ഇതാക്കി കഴിഞ്ഞാൽ ഈ സീറ്റ് അതേപോലെ അങ്ങോട്ട് ഫോൾഡ് ചെയ്തിട്ട് രണ്ട് ഭാഗത്തേക്ക് വന്ന് ബൂട്ട് സ്പേസ് ഒരുപാട് കിട്ടുന്നതാണ്. അതിപ്പോൾ എല്ലാ ആൾക്കും, അത് ഇന്നോവക്കും അതേപോലെ തന്നെയാണ് വരുന്നത്. ഒരു മാറ്റ് തന്നെ വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഈ മീൻ അതേപോലെ വെള്ളം ഒലിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പോ പിന്നെ മാറ്റിലേക്ക് പോകാതൊക്കെയാണ് ഇവിടെ ഒരു ട്രേ പോലത്തെ ഒരു ഇത് വരുന്നുണ്ട്. അതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളിതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം പരിചയപ്പെട്ടു. ഇനി ഈ വാഹനം ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചൊരു കാറാണ്. കാരണം ആ വണ്ടിയുടെ ബോഡി ഫിനിഷിങ്, ഇതിൻ്റെ ഗെറ്റപ്പ്, ബോഡി ഗെറ്റപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഫോർച്യൂണർ ഉപയോഗിക്കുക, ഒരു ഇനോവ ഉപയോഗിക്കുന്ന കാശിന് ഒരു ഇനോവേൻ്റെ അതേ മൈലേജിൽ ഒരു ഫോർച്യൂണർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞല്ലോ, അതാണിത്. ഈ വാഹനത്തിൻ്റെ ഒരു ഗെറ്റപ്പ് ഉണ്ട്, ഒരു ബോഡി ഗെറ്റപ്പ്, അതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത. ഫോർച്യൂണറിനെ പ്രത്യേകിച്ച് ആളുകൾ ഇഷ്ടപ്പെടാനും കൂടെ ഒരു കാരണമാണത്. കാരണം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഏതുവിധ ഓഫ് റോഡിലും ഫോർ വീൽ ജീപ്പ് ഉപയോഗിക്കുന്ന അതേ ലാഘവത്തിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ബോഡിയിൽ സ്ക്രാച്ച് വരുന്നത് ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഇനി ഇതിൻ്റെ ഡ്രൈവിംഗ് പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഒന്നും കൂടി നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ ചെയ്യാറില്ല എങ്കിലും ഇതൊന്ന് നമുക്ക് കാണാം ആദ്യമായിട്ട്. ഓക്കെ, അപ്പോൾ വാഹനം ഓടിച്ചു നോക്കുകയാണ്. ഫസ്റ്റ് ഗിയറിൽ സെക്കൻഡ് ഗിയറിൽ എല്ലാം മാറി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആണ്. വൈബ്രേഷനോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല സ്റ്റെബിലിറ്റിയാണ് വണ്ടിക്ക്. പറയത്തക്ക ഇപ്പോൾ സ്ഥലം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി റോഡിൽ നിന്ന് പാളിപ്പോവുകയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഗിയറിൽ സൗണ്ടോ സ്റ്റിയറിംഗിൽ സൗണ്ട് വേറെ സസ്പെൻഷനിൽ സൗണ്ട് മുതലായതൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല. ടയറിൽ ബൾജിങ്ങോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ സസ്പെൻഷൻ്റെ സൗണ്ടോ അങ്ങനെ ഒരു കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓൾറെഡി നല്ല പെർഫോമൻസ് തന്നെയാണ്. പിന്നെ 95,000 കിലോമീറ്റർ മാത്രമല്ലേ വാഹനം ഓടിയിട്ടുള്ളൂ, അതൊരു ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. കാരണം 2013 മോഡൽ വാഹനം കൂടി ആവുക, അതിന് 95,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നല്ലൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. വളരെ കുറച്ച് വാഹനങ്ങളാണ്, മിനിമം ഒരു 1-1.5 എല്ലാ വാഹനങ്ങളും ഓടിയിട്ടുണ്ടാവും. ഇത് 95,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ, അതുകൂടി നമ്മൾ കാണണം. പിന്നെ ഇതിൽ സ്റ്റെബിലിറ്റി ഫുള്ളാണ്, അതായത് വാഹനം ഫുൾ പെർഫെക്റ്റ് ആണ്. നമുക്ക് യാത്രക്കായാലും കുലുക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെടുന്നില്ല. അപ്പോൾ ഈ വീണ്ടും നമ്മളെ സ്കൂളിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ നമ്മൾ പോവുകയാണ്. ഇത് ഓട്ടോമാറ്റിക് അല്ല, മാനുവലാണ്. അത് കാരണം ഗിയർ മാറ്റി കൊടുക്കണം. ഏകദേശം ഒരു 13 കിലോമീറ്റർ ഇതിന് മൈലേജ് ലഭിക്കും. അതൊരു പ്ലസ് പോയിൻ്റ് ആണ് ഇതിന്. കാരണം ഒരു ഇന്നോവ അല്ല അതേ മൈലേജ് അല്ലെങ്കിൽ ഇന്നോവേൻ്റെ അതേ മൈലേജ് തന്നെ നമുക്ക് ഇതിന് ലഭിക്കും കൂടി ചെയ്യുന്നുണ്ട്. അതുകൂടി നമ്മൾ കാണണം. ഓടിച്ചു നോക്കിയപ്പോൾ പറയത്തക്ക ഒരു കംപ്ലയിൻസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതായത് സ്റ്റിയറിങ്ങിലോ ഗിയറിലോ സസ്പെൻഷനിലോ ടയറിലോ ടയർ ബൾജ് ചെയ്തിട്ട് ടയറിലോ എന്തെങ്കിലും സൗണ്ട് വരിക, അതായത് സസ്പെൻഷൻ്റെ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് അടിക്കുക അല്ലെങ്കിൽ ഗിയർ മാറാൻ ബുദ്ധിമുട്ടുണ്ടാവുക, അങ്ങനെയൊന്നുമില്ല. എല്ലാം കറക്റ്റായിട്ടുണ്ട്. കാരണം അതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വാഹനം 95,000 കിലോമീറ്ററിൽ ഓടിയിട്ടുള്ളൂ. ഈ ടയോട്ടയ്ക്ക് 500,000 കിലോമീറ്റർ വരെ ആയാലും ഒരു കുഴപ്പം വരില്ല. എങ്കിലും അതിൽ 95,000 കിലോമീറ്റർ ഓടിയ വാഹനം എന്ന് പറയുമ്പോൾ കൂടുതൽ കംപ്ലയിൻ്റ് ഒന്നും വരാറായിട്ടില്ല. ഇതിൻ്റെ സർവീസ് ഹിസ്റ്ററി നമുക്ക് എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയാലും അറിയാൻ പറ്റും. അത് ഫോർച്യൂണർ പരിചയപ്പെട്ടു. ഇനി ഇതിൻ്റെ വില എത്രയെന്നായിരിക്കും പലരുടെയും ചോദ്യം. കാരണം വില ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല, വില പറയാൻ പോവാണ്. ഇത് എന്ന് പറഞ്ഞാൽ 2013 മോഡൽ മാനുവൽ ഫോർച്യൂണർ ഒറിജിനൽ കേരള TRD കിറ്റുള്ള വാഹനം, ഫാൻസി നമ്പർ ആയിട്ടുള്ള വാഹനത്തിന് നമ്മൾ പുതിയ ഇൻഷുറൻസ് ആണ് ഈ വാഹനത്തിന്. നമ്മൾ ഇതിന് ആവശ്യപ്പെടുന്ന വില 1,575,000 രൂപയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 12-13 ലക്ഷം രൂപ വരെ ഇതിന് ലോൺ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും.
ആക്സിഡൻറ്റോ ക്ലെയിമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. എല്ലാ കമ്പനി ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ്. ഈ ഫോർച്യൂണറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ നിങ്ങളൊരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് അനിവാര്യമായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഓഫീസ് നമ്പറായ 9188551234 എന്ന ഈ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ വാഹനത്തെക്കുറിച്ചും ഞങ്ങളുടെ കയ്യിലുള്ള വാഹനങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ആവശ്യമുള്ള വാഹനങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് ഞങ്ങൾ കയ്യിൽ വരുന്ന സമയത്ത് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അതിൽ നിന്ന് ഞങ്ങളുടെ ഓഫീസ് നമ്പറിലായ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9188551234 ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ചാനലുകളിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഫോളോ ചെയ്യുക, ബെൽബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ ഞങ്ങളുടെ പുതിയ വീഡിയോ മുഴുവൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോവുമായി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.